എന്ന് വെച്ചാൽ അടുത്ത വചനം പറയുകയാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവൻ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും, ആരുണ്ടോടാ ചോദിക്കാൻ, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്ക് കൈക്കരുത്തുള്ളത് കൊണ്ട് ആരോഗ്യമുള്ളത് കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, നീ എന്നെ പണി നോക്കാമോ. ഇങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവനെ വിളിക്കുന്ന പേരാണ് കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര്. ഈ വേരാണ് ഈ ഫ്രൂട്ട് മുഴുവനും കയ്പുള്ളതാക്കുന്നത്. വചനം പറയാണ്, ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെയുള്ളവനെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കെട്ട ശാപങ്ങളും അവൻ്റെ മേൽ നിപതിക്കും. ദൈവത്തിന് പാപം ചെയ്യുന്നവരോട് കരുണയാണ്. ഇന്ന് ദൈവകരുണയുടെ ദിവസമാണ്. ദുഃഖവെള്ളി മുതൽ പുതുഞ്ഞാറാഴ്ച വരെ വിശുദ്ധ ഫൗസിനാമയുടെ തിരുശേഷിപ്പൊക്കെ അവിടെ ഞാൻ പോയി കണ്ടു, പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക അനോയിൻറ്റിങ് അഭിഷേകമുണ്ട് അവിടെ. ഫൗസിനാമയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയ കാര്യമാണ്, ദുഃഖവെള്ളി മുതൽ ഇന്ന് പുതുഞ്ഞാറാഴ്ച വരെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് കരുണയോടെ ഇടപെടും, നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ലോകത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം പാപികളോട് കരുണയുള്ളവനാ. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ദൈവം പാപം, നമ്മളൊരു പാപം ചെയ്തു, ഞാൻ ഒരു പാപം ചെയ്തു, നമുക്ക് കർത്താവെ പാപിയാണ് ക്ഷമിക്കണേ. കർത്താവ് പറയും, സാരമില്ല കേട്ടോ, ക്ഷമിച്ച്. പക്ഷെ കർത്താവ് ഒരു ഗ്രൂപ്പിനോട് ക്ഷമിക്കുകയല്ലെന്നാ പറയുന്നത്. അതേതാ ഗ്രൂപ്പ് എന്നറിയാമോ? പാപം ചെയ്തിട്ടും എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ കുമ്പസാര ചില്ലയിലും ഒരു കുഴപ്പമില്ലല്ലോ, പള്ളി പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയുള്ളവനോട് കർത്താവിനെ ക്ഷമിക്കാൻ പറ്റില്ല. ഹല്ലേലൂയാ, സർവേലി ഹല്ലേലൂയാ, ശക്തിയുടെ ഹല്ലേലൂയാ. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെയുള്ളവനെ ഞാൻ ഈ ദേശത്ത് നിന്ന് തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ പറയാൻ കേൾക്കേണ്ട ഒരു വചനമാണിത്, ഭയത്തോടെ കേൾക്കേണ്ട ഒരു വചനമാണ്. ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുമോ അതോ മറ്റു ആരെങ്കിലും വന്ന് താമസിക്കുമോ എന്നറിയാത്ത വിധം നമ്മളെ തുടച്ചു മാറ്റുമെന്ന്. എനിക്കറിയാവുന്ന കുറേ കുടുംബങ്ങളെ ഇന്നിവർ കാണാനില്ല അവിടെ. അവരെവിടെ പോയി? ആ എന്തോ ഒരു തലയെടുപ്പോട് ജീവിച്ചാ നാട്ടിലെന്നറിയാവോ? പട്ടുപോയെന്ന് പറയും, പട്ടുപോയി. ഇപ്പം അവരവിടെ ഇല്ല, അവരുടെ മക്കളും ഇല്ല, എവിടെ പോയി? ആ ചിലർ മലബാറിലോട്ട് പോയെന്ന് പറയുന്നത് കേട്ടു, ചിലർ കർണാടകയിലോട്ട്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ആരും അവിടെ കാണാനില്ല. കുടുംബം അന്യം നിന്ന് പോയി, സന്തതി അറ്റുപോയി. ആരാണെന്നറിയാമോ? പാപവും പുണ്യവും തമ്മിലുള്ള വേർകൃത്യം അറിയാത്തവൻ, സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവൻ, നശിച്ചു പോകുന്നതേത് നിലനിൽക്കുന്നതേത് എന്ന് തിരിച്ചറിയാത്ത വിധം കണ്ണുമൂടപ്പെട്ടവൻ, ക്ഷരമേത് അക്ഷരമേത് എന്നറിയാത്തവൻ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധമേത് അശുദ്ധിയേത് എന്നറിയാത്ത വിധം പാപത്തിൽ രമിച്ച് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവനെ കുറിച്ച് ബൈബിൾ പറയുകയാണ്, അങ്ങനെയുള്ളവനെ ഞാൻ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റും. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നതല്ല വിഷയം, പാപം ചെയ്തിട്ടും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവനെ കുറിച്ചാണ് കർത്താവിന് വിഷമം. ഇത് മനസ്സിലായത് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവം ഈ വിഷയം സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം ഗൗരവത്തോടെ വിഷയം എടുക്കാൻ കാര്യം, പാപം ചെയ്താൽ പിശാച് പിടിമുറുക്കും, പിശാച് നമ്മളെ വലിച്ചിഴയ്ക്കും, നമ്മളെ ഇട്ട് പടാപ്പാടുപെടുത്തും. എനിക്കറിയാം ഒത്തിരി കുടുംബങ്ങളുണ്ട്,
ഒന്നിന് പുറകെ ഒന്നായി ദുരിതം. ഒരു ചോദിക്കുക, എന്താ അച്ഛ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണെന്നറിയത്തില്ല അച്ഛ. അച്ഛ ഒന്ന് പ്രാർത്ഥിക്കുക. പിശാശിട്ട് വട്ടക്കണം കറക്കുകയാണ്, ഇവരധ്വാനിക്കും, വട്ടക്കൊട്ടയിൽ വെള്ളം കോരുന്ന കണക്കെ. അവരെന്ത് പറയുന്നറിയോ, വട്ടക്കൊട്ടയിൽ ഇങ്ങനെ വെള്ളം കോരുന്നവരറിയാമോ, വെള്ളം നിൽക്കുകയില്ല, വെള്ളം നിൽക്കുകയില്ല, അതുപോലെ അധ്വാനിക്കും, പക്ഷെ കയ്യിലൊന്നും കാണുകയില്ല. ഇഷ്ടം പോലെ അധ്വാനം, ജോലി ചെയ്യും, മാസാവസാനം വരുമ്പോൾ ഒന്നും കാണുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, പിശാച് നാം അറിയാതെ നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടുപോകും, പണം കൊണ്ടുപോകും, നമ്മുടെ ബുദ്ധിയെ കെടുത്തിക്കളയും, നമ്മുടെ ബന്ധങ്ങളെ മുറിച്ചു കളയും, നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് കളയും. അതുകൊണ്ട് ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും. കാരണം മക്കളെ, പിശാചിന് പോയി തലവെച്ചു കൊടുക്കരുത്.